വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി ഒന്നാം വിവാഹ വാർഷികം ആഘോഷിക്കാനായി പ്രിയതമയെ കാത്തിരുന്ന സുധീഷിനെ തേടിയെത്തിയത് ദുരന്തവാർത്ത നവംബർ മൂന്നാം തീയതി ആഘോഷിക്കാനിരുന്ന വിവാഹ വാർഷികം അവധി ദിവസമായ ഞായറാഴ്ച ആഘോഷിക്കാൻ തെരഞ്ഞെടുക്കുകയായിരുന്നു എന്നാൽ അഞ്ചു എത്തുന്നത് വൈകിയതോടെ വിളിച്ചു നോക്കിയ പെരുമ്പാവൂർ സ്വദേശി സുധീഷിന്റെ ഫോണിൽ മുഴങ്ങിയത് അഞ്ചു അപകടത്തിൽപ്പെട്ടു എന്ന ഹൈവേ പോലീസിന്റെ ശബ്ദമായിരുന്നു സുധീഷിനടുത്തേക്കുള്ള യാത്രയ്ക്കിടെ ഭാര്യ അഞ്ചു വാഹന അപകടത്തിൽപ്പെട്ടു മരിച്ചു എന്ന വാർത്ത സുധീഷിനെയും കുടുംബത്തെയും മാത്രമല്ല ഞെട്ടിച്ചത് ഒരു നാടിനെ ഒന്നാകെയായിരുന്നു ശനിയാഴ്ച യോടെ ദേശീയപാതയിൽ കരുവാറ്റ കന്നുകാലിപ്പാലത്തിന് സമീപമായിരുന്നു അപകടം അഞ്ചും കുടുംബവും സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ട് തെന്നി ലോറിയുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് ഈ കാര്യമറിയാതെ അഞ്ജുവിന്റെ ഫോണിലേക്ക് വിളിച്ച സുധീഷിനോട് എവിടെയായി എപ്പോഴെത്തുമെന്ന ചോദ്യത്തിന് അഞ്ജുവും വീട്ടുകാരും അപകടത്തിൽപ്പെട്ടുവെന്നും ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് എന്നുമാണ് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചത് പെരുമ്പാവൂർ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയായിരുന്നു സുധീഷ് രണ്ടാഴ്ചയായി കുടുംബവീട്ടിലായിരുന്നു അഞ്ജു വിവാഹവാർഷികം ആഘോഷിക്കാനായി ശനിയാഴ്ച രാവിലെ പത്തുമണിയോടെ ശൂരനാട്ട് വീട്ടിൽ നിന്നും വീട്ടുകാരുടെ കൂടെ പുറപ്പെടുകയായിരുന്നു അതേസമയം ദേശീയപാതയിലുണ്ടായ അപകടത്തിൽ മരണം രണ്ടായി അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന കൊല്ലം ശൂരനാട് നടുവില മുറി അരുണോദയത്തിൽ വാസുദേവൻ നായരുടെ ഭാര്യ രേണുകാദേവിയാണ് മരിച്ചത് അപകടം നടന്ന ദിവസം മകൾ അഞ്ചു മരിച്ചിരുന്നു വാഹനത്തിലുണ്ടായിരുന്ന വാസുദേവൻ നായരും മകൻ അരുണും പരിക്കേറ്റ് ചികിത്സയിലാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി